വ്ളോഗ്സ്. ഇന്ന് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി, ചിക്കൻ കട്ട്ലറ്റ്, കേക്ക്. കേക്ക് എന്ന് പറയുമ്പം വാനില കേക്ക്, സാദാ കേക്ക്. ഒരു വയസ്സായ ഒരു അച്ഛനും അമ്മയ്ക്കുമാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് എരിവ് കുറച്ചും വേവ് കൂടിയും ഒക്കെ ആയിരിക്കും ഇന്ന് ഞാൻ ഈ ഇതെല്ലാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതെങ്ങനെയാണ് ഞാനൊന്ന് എൻ്റെ കൂടെ വന്ന് കാണാം. കാണിച്ചു തരുന്നില്ല, എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്കും കൂടെ കാണാം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഈ പരുവത്തിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം വാനില കേക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദയ്ക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയ്ക്ക് സ്മെല്ല് കൊടുക്കുന്ന വസ്തുവാണ് ഈ എഗ്ഗായി ഇളുകളാന്ന് കിടക്കത്തില്ലേ മുട്ടയിൽ, അതാണ് മുട്ടയുടെ ഒരു മാറ്റ സ്മെല്ല് കൊടുക്കുന്നത്. അത് സ്മെല്ല് മാറാനായിട്ട് ചിലർ വാനില എസൻസ് ഒക്കെ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിലും നല്ലത് ഇതുപോലെ എഗ്ഗായി എടുത്ത് കളയുന്നതാണ്. മുട്ട ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് പൊടിയാണിത്. അത് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്തിനാണ് ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര പൊടി നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറക്കും. അത് പറക്കാതിരിക്കാൻ ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുമ്പം ആദ്യം പഞ്ചസാര പറക്കത്തില്ല. ബീറ്ററില്ലാത്തവർ മിക്സിയിൽ ബീറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഈ വിസ്ക് എടുത്ത് ബീറ്റ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം നല്ല ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അതേസമയം മൈദ ഇട്ടതിന് ശേഷം അധികം ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതുപോലെ അരിപ്പ വെച്ചിട്ട് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. മൈദ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി മൈദയും കൂടെ ഇട്ട് അരിക്കാം. ഈ നേരം കൊണ്ട് ഓവൻ 175°C ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. മാവ് ഇതുപോലെ അരിച്ചെടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ച് ആ കൂട്ടിൽ ആ മാവൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ലൂസ് ആക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാല് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. കുറച്ച് കുറച്ചായിട്ട് പാല് ഒഴിച്ച് നമുക്ക് ബാറ്ററൊന്ന് കുറച്ച് ലൂസാക്കിയെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു, നല്ലതുപോലെ ഇളക്കിയെടുത്തു. എന്നിട്ട് ഇതിൽ 1¼ കപ്പ് നട്ട്സും കൂടെ ചേർക്കുകയാണ്, കാഷ്യൂ നട്ട്സ്. ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് താഴെ അടിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് ഇതിലേക്ക് കുറച്ച് മൈദ ഇടാം. മൈദ ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം അധികം ഇളക്കാതെ പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു കേക്ക് ട്രേ എടുത്ത് അതിൽ ബട്ടറൊക്കെ തേച്ച് കുറച്ച് മൈദ ഇട്ട് തട്ടി നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അടിവശത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ ഇടാം. എന്നിട്ട് മാവിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. കൂട്ടൊഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ തട്ടിക്കൊടുക്കാം. അതിലെ ബബിൾസ് എല്ലാം മാറാൻ വേണ്ടിയാണ്. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഈ കൂട്ട് വെച്ച് 1 40 മിനിറ്റ്
സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേവ് നോക്കിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വേണമെങ്കിൽ വയ്ക്കാം. ഈ കേക്ക് അവിടെ ഇരുന്നാവട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടു. കണ്ടില്ലേ, കുറച്ച് വെള്ളം കൂടുതലല്ലേ. സാധാരണ 1 കപ്പ് വെള്ളം മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തത്. നല്ലതുപോലെ വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ചതച്ചെടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പില എടുത്തു, 1 സ്പൂൺ കുരുമുളക് എടുത്തു, 1 അല്ലി വെളുത്തുള്ളി എടുത്തു, ആദ്യം 3 പച്ചമുളക് എടുത്തു, എന്നിട്ട് 1 പച്ചമുളക് മാറ്റിവെച്ചു. എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണേ. ഇതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം. കണ്ടില്ലേ, ഈ പരുവത്തിൽ എടുത്തു. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു. ഇത് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും എടുക്കാം, വെളിച്ചെണ്ണയും എടുക്കാം, അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. കണ്ടില്ലേ, ഇത്രയും എണ്ണ എടുത്തു. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനാണ്. കട്ട്ലറ്റിനല്ലേ കുറച്ച് എണ്ണ, കൂടിപ്പോയാലും കൊള്ളത്തില്ല, ഇത്രയും മതി കേട്ടോ. എന്നിട്ട് 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിൽ ഞാൻ ഉപ്പിട്ടില്ല, കാരണം ഇറച്ചിയിൽ ഉപ്പിട്ടതാണല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ചതച്ച് വെച്ച് പച്ചമുളകും കുരുമുളകും ഒക്കെ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ട്ലറ്റിന് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്കിനിയും വേവിച്ച് പൊടിച്ച് വെച്ച് ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് സാമാന്യം വലിയ 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചു, പക്ഷേ 1.5 ഉരുളക്കിഴങ്ങേ ഞാൻ ഇതിൽ ഇട്ടുള്ളൂ. വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അത് മതിയായി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് കട്ട്ലറ്റിൻ്റെ പരുവത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. വേറൊരു പാൻ എടുത്ത് 4 ബ്രെഡിൻ്റെ പീസസ് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് 2 മുട്ടയുടെ വെള്ളം എടുത്ത് അതിൽ കുറച്ചെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. കോൺഫ്ലോർ ഇടുന്നത് സ്റ്റാർച്ചിന് വേണ്ടിയാണ്, കട്ട്ലറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ഇടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. കട്ട്ലറ്റ് വറുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാം. ആ നേരം കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് ഒന്ന് പൊരിക്കാൻ പരുവത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇവിടെ 12 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് മുട്ടയുടെ വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കിട്ട് ആ ബ്രെഡ് ക്രംസിലേക്ക് നിരത്തി വയ്ക്കാം. ഇതുപോലെ ഇപ്പം അതിലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും കയ്യിൽ ബ്രെഡിൻ്റെ പൊടി പറ്റിയാൽ ആ മുട്ടയിൽ അതിൻ്റെ അംശങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം ഒരു 5 കട്ട്ലറ്റ് ആകുമ്പോൾ നമുക്കത് തിരട്ടി മുക്കി പൊരിച്ചെടുക്കാം. ചീനിച്ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാ കട്ട്ലറ്റും ഞാൻ പൊരിച്ചെടുത്തു. അവർക്ക് വേണ്ടിയുള്ള 10 കട്ട്ലറ്റ് ഞാനിപ്പോൾ പൊരിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് നല്ലതുപോലെ പുരട്ടി വയ്ക്കാം. ഇത് 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് 1.5 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം.
അതിന് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴിയതിന് ശേഷം വേണം കുതിർത്ത് വയ്ക്കാൻ. അടുത്ത് നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം, അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ 1.5 സവാള അരിഞ്ഞതും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാനാണ്. ഈ എണ്ണ തന്നെയാണ് നമുക്ക് ബിരിയാണിക്ക് മുഴുവനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോട് ഒഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 സവാള ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ഇടാം. അതൊരു ചെറിയ ബൗള് കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് അവരവരുടെ ആവശ്യം അനുസരിച്ച് ഇടാം. പിന്നെ കാഷ്യൂനട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കിസ്മിസും ഇട്ട് വറുത്തെടുക്കാം. ഒരു പാൻ എടുത്തു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ആ എണ്ണ എന്ന് പറയുന്നത് ഉള്ളി വറുത്ത എണ്ണയാണ്. അതിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ച് അരിയുണ്ടല്ലോ, അത് വെള്ളമെല്ലാം വാങ്ങുന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. നല്ല മൊരിയുന്നത് വരെ വറുക്കുക. അരി വറുത്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പാത്രം എടുത്ത് നമുക്ക് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് പട്ട, ഏലക്ക 3, ഒരു 4 ഗ്രാമ്പു ബേ ലീഫ് എന്നിവയിട്ട് നമുക്ക് വഴറ്റാം. എന്നിട്ട് 1.5 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതാണ് ശരിക്കും ബിരിയാണിയുടെ രുചി. അപ്പം അതനുസരിച്ച് എരിവ് വേണ്ടിയവർ ഇതിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പറൊക്കെ ഇട്ട് കുറച്ചും കൂടെ എരിവ് കൂട്ടാം കേട്ടോ. എന്നിട്ട് അരപ്പ് പുരട്ടി വെച്ച് ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം വേണമെങ്കിൽ തൈരൊഴിച്ചാലും നല്ലതാണ്. ചിലവർക്ക് ബിരിയാണിക്ക് കുറച്ചൊരു പുളിപ്പൊക്കെ വേണ്ടി വരും, ഈ സമയം തൈര് ഒഴിക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ആ വറുത്ത് വെച്ച് ഉള്ളിയിൽ കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. ഇതിലിടുന്നത് ഇതൊക്കെയാണ് ബിരിയാണിയുടെ കളറൊക്കെ കേട്ടോ, കളറ്, രുചി, മണം എല്ലാത്തിനും കൂടെ. ഇനി നമുക്ക് അരി വേവിക്കാനൊരു പാത്രം എടുത്ത് വയ്ക്കാം. ഇവിടെ 3 ഗ്ലാസ് അരിയല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4.5 ഗ്ലാസ് വെള്ളമാണ് വേവാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഉപ്പിടാം, 3 ഏലക്ക ഇടാം, 1 ടേബിൾ സ്പൂൺ ഉള്ളി വറുത്തതും ഇടാം, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വേവ് ആവശ്യമില്ല, ഒരു 3/4 വേവ് മതിയാവും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വെന്തതേയുള്ളൂ. എന്നിട്ട് ഇറച്ചിയിലേക്ക് നമുക്ക് പുതിനയില ഇട്ട്, ചോറും അതിൻ്റെ പുറത്തിട്ട്, എന്നിട്ട് മുകളിൽ മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും ഉള്ളി, കാഷ്യൂനട്ടും കിസ്മിസും വറുത്തതും എല്ലാം ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ ദം ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല മണമുള്ള, നല്ല അടിപൊളി രുചിയുള്ളൊരു ചിക്കൻ ബിരിയാണി. ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണേ, അത്ര രുചിയുള്ളൊരു ബിരിയാണിയാണിത്. ഈ പാത്രത്തിലാണ് അവർക്ക് കൊടുത്തു വിടാൻ പോകുന്നത്. ഇതെടുത്തു, എന്നിട്ട് മല്ലിയില ഇടാം, എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇടാം. ഈ മുട്ട ഇതിൻ്റെ തന്നെ വയ്ക്കാം.
ഇത് നാല് പേർക്കുള്ള ബിരിയാണിയാണ്. അടച്ച് ബിരിയാണി റെഡി. കട്ട്ലറ്റ് റെഡി. പിന്നെ സലാഡ് റെഡി. പിന്നെ ഒരു നാരങ്ങ അച്ചാർ, ചെറുനാരങ്ങ അച്ചാറാണ്, അത് റെഡി. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വാനില കേക്ക്, അതും റെഡി. ഇത്രയുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പം വരും വന്ന് വാങ്ങിച്ചോളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.